എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുമേഷ് പഴഞ്ഞികാരനാണ്. എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖമായിട്ടിരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അങ്ങനെ തന്നെ ആവണം എന്നും. ഞാനേ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒരുപാട് ആൾക്കാരായിട്ട് സംസാരിക്കാറുണ്ട്, നിങ്ങളും സംസാരിക്കാറുണ്ടോ? അപ്പൊ ഇങ്ങനെ ഒരുപാട് ഡീപ്പായിട്ടുള്ള വിഷയങ്ങളായിട്ട് പലരുമായിട്ട് സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ റെസ്റ്റാണോ ഭാഷ. എപ്പോഴും പ്രശ്നങ്ങളാണ്. അതായത് എന്താ ചെയ്യുക, എത്ര ചെയ്തിട്ടും ഒന്നോട്ട് ശരിയാവുന്നില്ല, എന്താ ചെയ്യണ്ടേ, എങ്ങനെ മുന്നോട്ട് പോകും, ഒരു പിടിയും കിട്ടുന്നില്ല കാര്യങ്ങളുടെ കിടന്ന്. അപ്പോ വളരെ ഒരു 100% ആൾക്കാരുണ്ടെങ്കിൽ 98% ആൾക്കാരും ഈ പ്രശ്നങ്ങൾ മാത്രം പറയണവരാണ്. 2% ആൾക്കാർ മാത്രമാണ് അവരുടെ ഒരു നല്ല ജീവിതമെന്ന് പറയണവർ കേട്ടിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇനി ഒരു ചോദ്യം ഉണ്ടാവും, നീ അങ്ങനത്തെ ആൾക്കാരനായിട്ടാണ് ഇടപെട്ടിട്ടുള്ളൂ എന്ന്. പക്ഷെ ഇല്ല, ഒരുപാട് ആൾക്കാരിൽ എന്നും പ്രശ്നങ്ങളാവും, സാമ്പത്തികമുള്ളവനും ഇല്ലാത്തവരും. ഇന്നത്തെ നിത്യ ജീവിതത്തിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ എന്താ കാര്യം എന്ന് അറിയാം, നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ മാത്രമാണ് നമ്മൾ ലൈഫിൽ നമ്മൾ കാണുന്നുള്ളൂ. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ഒരു വിജയവും ഇല്ലാണ്ട് നമുക്ക് ജീവിതത്തിൽ ഇന്ന് ഈ സ്റ്റാൻഡ് വരെ നിൽക്കാൻ ഒരിക്കലും സാധിക്കില്ല. നമ്മുടെ കൊച്ചു കൊച്ചു വിജയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിൽക്കാൻ സാധിച്ചിട്ടുള്ള പ്രധാന ഘടകം. അപ്പൊ നമ്മൾ നമ്മുടെ ദുഃഖങ്ങൾ മാത്രം ചിന്തിച്ചിരിക്കാണ്ട് എവിടൊക്കെ നമ്മൾ മുന്നേറി, നമുക്ക് ഇനി എങ്ങനെ മുന്നേറാൻ കഴിയും, നമുക്ക് കഴിയണം. അപ്പൊ അതിന് എപ്പോഴും ഈ നെഗറ്റീവ് മൈൻഡുള്ള ആൾക്കാരിനായിട്ട് സംസാരം നിർത്തുക. അതായത് ഡാ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടടാ, അല്ലെ മറ്റവനും, അങ്ങനത്തെ കാര്യങ്ങൾ മാറ്റിയിട്ട് നമ്മൾ പവർഫുള്ളായിട്ട് എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരായിട്ട് സംസാരിക്കുക. അതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. എപ്പോഴും നെഗറ്റീവ്സ് നമ്മുടെ ശരീരത്തെടുത്ത് കളയുക. നമുക്ക് വിജയം വരുള്ള മാഷെ 100% വരും. നമ്മുടെ ചിന്താഗതികളാണ് നമ്മുടെ ലൈഫില് താഴ്ത്തണതും അതുപോലെ പൊക്കണതും. നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ദുഃഖത്തിന്റെ പിറകെ പോകേണ്ടി വരില്ല. നമ്മുടെ മുമ്പിൽ വിജയം ഉണ്ടാവും, നമ്മുടെ മുമ്പില് ശരിയായിട്ടുള്ള വഴി തുറന്ന് കിട്ടാൻ തന്നെ ചെയ്യും. അപ്പൊ എല്ലാവരും പോസിറ്റീവ് ആയിട്ടിരിക്കുക, എപ്പോഴും വെൽ മൈൻഡ് ആയിട്ടിരിക്കുക, നല്ല നല്ല ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുക, ഫ്രണ്ട്ഷിപ്പ് തുടരുക.